കൊല്ലത്തെ ഉത്സവത്തിന് മോൻ വന്നില്ലേന്നാ എല്ലാരും ചോദിക്കണത്. അവര് ചോദിച്ചിട്ട് തെറ്റൊന്നുമില്ല. തറവാട്ടിലൊരു ഉത്സവം നടക്കുമ്പോ അവൻ വരേണ്ടത് തന്നെയാ. എങ്ങനെ വരാനാ? തിരക്കൊഴിഞ്ഞിട്ട് വീട്ടുകാർ ശ്രദ്ധിക്കാൻ പോലും ഗംഗേട്ടന് സമയമില്ലല്ലോ. ഉദ്യോഗം അങ്ങനത്തെ അല്ലേ? ഉദ്യോഗം നിന്റെ അച്ഛൻ പറഞ്ഞ ശരിയാ. തലമുറകൾ കഴിയാനുള്ള സ്വത്തുണ്ടല്ലോ. പിന്നെ ആർക്ക് വേണ്ടി അവനെ സമാജ കൂട്ടമൊക്കെ. ബസ് സ്റ്റാൻഡിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ച് പോലീസ് തീവ്രമായി. നഗരത്തിലെ തിരക്കേറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ബോംബ് വെച്ച് തകർക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമം ആന്റി ടെററിസ്റ്റ് വിങ്ങിന്റെ ഡയറക്ടർ മിസ്റ്റർ ഗംഗാ പ്രസാദ് പരാജയപ്പെടുത്തി. സ്ഫോടനം ഒഴിവാക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് തീവ്രവാദികളുടെ വെടിയേറ്റു. സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട മിസ്റ്റർ ഗംഗാ പ്രസാദ് സുഖം പ്രാപിച്ചു വരുന്നു. ഹലോ ചേച്ചി, ഗംഗേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഏയ് പരിഭ്രമിക്കാൻ ഒന്നുമില്ല സുമേ, ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ. ദേ ബാലേട്ടൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയുള്ളൂ. കൊടുക്കാം സുമയ. ഹലോ നോനോ, ഈസ് ഓൾ റൈറ്റ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പൊ രാത്രി ഒന്നും പുറപ്പെട്ട് വരേണ്ട കാര്യമില്ല. ഓ യെസ്, ഗുഡ് നൈറ്റ്. സ്വപ്നയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും ഞാനത് ചെയ്യുമായിരുന്നു. മോളുടെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയാൻ മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ബിസിനസ്സുമായി ഓടി നടക്കുന്ന തിരക്കിൽ എന്റെ മോളെ കാണാൻ എനിക്ക് വല്ലപ്പോഴേ സാധിക്കാറുള്ളൂ. അപ്പോഴെല്ലാം അവൾക്ക് പറയാനുള്ളത് ഒരു സ്വപ്നത്തെ കുറിച്ച്, അവിശ്വസനീയമായ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ. പക്ഷേ മിസ്റ്റർ ഗംഗയെ കണ്ടപ്പോ അവളുടെ സ്വപ്നം. എന്താ കാര്യം? എനിക്ക് മിസ്റ്റർ ഗംഗയെ പറ്റി ഒന്നും അറിയില്ല. ഐ മീൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഉത്സവത്തിന് കൂടാതെ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പുറപ്പെട്ടു. ടിവിയിൽ വാർത്ത കണ്ടത് മുതൽ അമ്മയും മോളും കരച്ചിലായി. നീ എന്തിനാ കരയാണ്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നരേന്ദ്രനെങ്കിലും ഒന്ന് വിളിച്ച് പറയാമായിരുന്നു. ഗംഗേട്ട് സമ്മതിക്കണ്ടേ? അറിയിച്ച ചേച്ചിക്ക് മോനും വിഷമമാവെന്ന് പറഞ്ഞ് എന്നെ തടഞ്ഞതുകൊണ്ടാ. അതെ, ഗംഗേട്ടൻ എപ്പോഴും ഇങ്ങനെ. പണം കൊണ്ടോ മറ്റു വിധത്തിലോ നേടാവുന്നതായിരുന്നെങ്കിൽ ഡാഡി മോളുടെ ആഗ്രഹം സാധിച്ചു തരുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ലോ. അയാൾക്ക് ഭാര്യയും കുട്ടിയും. മോക്കറിയാലോ, ഡാഡി ലക്ഷങ്ങളും കൂടുതലും കൊണ്ട് ബിസിനസ് ചെയ്യുന്നവരാണ്. ലാഭം കിട്ടുമ്പോ അമിതമായി സന്തോഷിക്കാറില്ല, ചിലപ്പോ നഷ്ടം വരും, അതിൽ സങ്കടപ്പെടാറില്ല. ദാറ്റ്സ് ഓൾ ഇൻ ദി ഗെയിം. ജീവിതവും അതുപോലെ തന്നെയാണ്. നമ്മൾ മോഹിച്ചത് ചില നഷ്ടപ്പെട്ടതിരിക്കും. സ്വപ്നങ്ങൾ പലതും യാഥാർത്ഥ്യമാകാറില്ല. ഇതും അതിലൊന്നായി കരുതിയാൽ മതി. I'll make it true. ചില വിവരങ്ങൾ
അതൊക്കെ നമുക്ക് ഓഫീസിൽ വന്ന് സംസാരിക്കാം. കിട്ടുന്നില്ലേ? വീണ്ടും അത് പറയണ്ട, നീ ചെല്ലു, ഞാൻ വന്നോളാം. അതെങ്ങനെ, ഇന്നലെ കൂടെ നമ്മൾ കളിച്ചതല്ലേ? നീ വല്ലത് ഒപ്പിച്ചോ. കാലത്ത് മുതൽ നിന്റെ പിന്നാലെ നടക്കുക, മര്യാദയ്ക്ക് പാല് വാങ്ങിച്ചു കുടിച്ചോ, അല്ലെങ്കിൽ നിന്നെ ലാളനെ അവനെ വഷളാക്കുന്നത്. അമ്മ അത് അവിടെ കൊണ്ട് വെച്ചോളും, വേണമെങ്കിൽ ഒന്ന് കുടിക്കട്ടെ. ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടമുള്ളു ഇവിടെ. കുട്ടികളായാലും മുതിർന്നവരായാലും മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കില്ല ആരും. എന്താ ചേച്ചി പ്രശ്നം? മകനേക്കാൾ വാശി അച്ഛന്, അവിടെ ഓഫീസിൽ പോകാൻ ഒരുങ്ങുക. അസുഖമായിരിക്കുമ്പോ എന്തിനെങ്ങനെ ധൃതിപ്പെട്ട് പോകുന്നത്? രണ്ടു ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ. ഗംഗേട്ടനോട് നരേന്ദ്രനെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ കേൾക്കണ്ടേ, പുള്ളിക്കാരന്റെ സ്വഭാവം അറിയാലോ. ഇതിന്റെ കാര്യം പോക്കാ മോനെ, വൈകിട്ട് ഡാഡി വരുമ്പോ പുതിയ ഒന്ന് വാങ്ങിട്ട് വരാം. അബി, മുത്തശ്ശി അവിടെ കാത്തു നിക്ക, ചെല്ല്. നിന്റെ ദേഷ്യത്തിന്റെ കാരണമൊക്കെ എനിക്കറിയാം. എനിക്കിപ്പോ ഒരു അസുഖമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വെറുതെ പറയല്ലേ. ഐ കാൻ പ്രൂവ് ഇറ്റ്. എന്തേ വിടണമെങ്കില് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കരുത്. ഞാൻ നേരത്തെ വരാം. ഇതിന്റെ ലോക്കറ്റ് എവിടെ? ഇവിടെ. ഇതെവിടെ പോയി? അതിന്റെ കൊളുത്തി ഇത്തിരി ലൂസായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടോ? അയ്യോ, അത് ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. ആഹാ, മോ സ്കൂളിൽ പോകാൻ പുറപ്പെട്ടാണോ? മിടുക്കൻ ആന്റി മോനെ ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മോന്. താങ്ക്സ് ആന്റി. ഷോ, വല്ലാണ്ട് ദാഹിക്കുന്നു. അയ്യോ അങ്കിൾ, ഇതും പിടിച്ചോണ്ട് നിക്കുവാണോ? അതവിടെ വെച്ചോളൂ. അയ്യോ, എന്താ ഇതൊക്കെ? ഇതൊക്കെ ഇവിടത്തേക്കാ. കുട്ടി ആരാ? മനസ്സിലായില്ല. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. സ്വപ്ന. ഹലോ സർ, എന്നെ മറന്നില്ലല്ലേ. താങ്ക്സ്. ഹോസ്പിറ്റലിൽ പോയപ്പോ പേഷ്യന്റ് അവിടെ ഇല്ല. റൂം മാറിയെന്ന് കരുതി ഞാൻ സകല മുറിയും കയറി ഇറങ്ങി. അവസാനം ഡോക്ടറെ കണ്ടപ്പോഴല്ലേ അറിയുന്നത് ഡിസ്ചാർജ് ആയിന്ന്. കൺഗ്രാറ്റ്സ്. കക്ഷി ആരാണെന്ന് മനസ്സിലായ? അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ഇവരുടെ തലയ്ക്ക് തൂക്ക് ചൂണ്ടിയായിരുന്നു ടെററിസ്റ്റുകളുടെ പ്രകടനം. അത് ഈ കുട്ടിയായിരുന്നു. കുട്ടിക്ക് ഇവരെ മനസ്സിലായ? അച്ഛൻ, അമ്മ. അതെനിക്കറിയാം. ഇത് അഭിമോൻ, ഇത് സുമ ചേച്ചി അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനും ഇറങ്ങാ, പിന്നെ വരാം. സർ, ഞാനും ഉണ്ട്. എന്റെ കാർ വഴി ബ്രേക്ക് ഡൗണിൽ കിടക്കുക. സാർ എന്തെങ്കിലും ഗൗരവത്തിലിരിക്കുന്നത്? വല്ലതൊക്കെ പറയന്നേ. എന്ത് പറയാൻ? എന്തെല്ലാം സബ്ജക്ട്സ് ഉണ്ട്? സാർ എന്നെ ഇഷ്ടമാണോ? ആ, ഇഷ്ടമൊക്കെയാണ്. പിന്നെന്താ ഒന്ന് സംസാരിക്കാത്തത്? ഞാൻ ഈ കാറി കയറിയത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അത്രയ്ക്ക് ഇഷ്ടമായില്ല തോന്നി. വൈഫിന് ഉപയോഗിച്ച് കയറിയുണ്ടല്ലേ. തന്റെ വണ്ടി എവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നെന്ന് പറഞ്ഞേ? സാറിന്റെ വീട്ടിനടുത്ത് ബ്രേക്ക് ഡൗൺ ഒന്നുമല്ല. പിന്നെന്തിനാ ബ്രേക്ക് ഡൗൺ ആയെന്ന് പറഞ്ഞേ? അത് ഞാൻ സാറിന്റെ വണ്ടി കയറാൻ വേണ്ടി ചുമ്മാ പറഞ്ഞല്ലേ. എന്താ ഈ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇതിന്റെ ബാക്ക് വീൽ പഞ്ചറായെന്ന് തോന്നുന്നു. ഒന്ന് നോക്കി. അയ്യോ, ഏ ഏ സാർ, സാർ. എവിടെ എത്തി സാർ അന്വേഷണങ്ങളൊക്കെ? ടെററിസ്റ്റുകൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിവരം കിട്ടിയാൽ അറിയിക്കും. അത് പോലീസിന്റെ കഴിവ് തന്നെയല്ലേ സാർ കാണിക്കുന്നത്? അതെ, ഞങ്ങളുടെ കഴിവുകേടുകൾ കണ്ടെത്തുകയല്ലേ നിങ്ങളുടെയൊക്കെ തൊഴിൽ. ബസ്സിൽ വന്ന ടെററിസ്റ്റുകളിൽ ഒരാൾ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തതും ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചിലരൊക്കെ കൊല്ലപ്പെട്ടതിനും കാരണം പോലീസിന്റെ ക്രൂരതയാണെന്ന്. തക്ക സമയത്ത് പോലീസ് എത്തി ആ സ്ഫോടനം തടഞ്ഞില്ലായിരുന്നെങ്കിൽ എത്രയെത്ര നിരപരാധികൾ അവിടെ കത്തിച്ചാമ്പലാകുമെന്ന് നിങ്ങൾക്കറിയോ? ആരോടാ നിങ്ങളുടെയൊക്കെ ഈ സിമ്പതി? കൊല്ലാൻ വരുന്ന ടെററിസ്റ്റുകളോടോ അതോ കൊല്ലപ്പെടുന്ന പാവ മനുഷ്യരോടോ?
പണിയാ സാറി കാണിച്ചേ? എന്റെ വഴിക്ക് ഇറക്കി വിടരിങ്ങി പോകുന്നു അല്ലേ? അയ്യോ, പ്രായം തികഞ്ഞൊരു പെൺകുട്ടിയല്ല ഞാൻ. ആരെങ്കിലും എന്നെ പിടിച്ചോണ്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതിന് സാറ് സമ്മാനം പറയേണ്ടി വന്നേനെ. ഈ കുട്ടിയല്ലേ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് സാർ രക്ഷപ്പെടുത്തിയ? യെസ് യെസ്, ഐ ആം ദാറ്റ് ലക്കി ഗേൾ. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഫോട്ടോ വേണം. വേണ്ട വേണ്ട. അല്ല വേണം, ഒരു പബ്ലിസിറ്റി അല്ലേ, എടുത്തോളൂ. കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങൾ പഠിച്ച പണി നോക്കിയിട്ടും ഇവളുടെ വായിൽ ഒരു അക്ഷരം വീണില്ല. ആരാണ് നീ? എന്താ നിന്റെ പേര്? ഇതൊന്നും നീ പറയില്ല എന്ന് എനിക്കറിയാം. കല്യാണം കഴിച്ച് ഭർത്താവും കുട്ടികളുമായി കഴിയേണ്ട ഈ സമയത്ത് കഴുത്തിൽ സയനൈഡ് താലി, കയ്യിൽ മെഷീൻ ഗൺ, ഉടുപ്പിനടിയിൽ RDXഉം റിമോട്ട് കൺട്രോളും. നീ എന്തിനു വഴി തെരഞ്ഞെടുത്തു? ഏതെങ്കിലും വിദേശ ശക്തികളുടെ പ്രലോഭനങ്ങൾ കടിമപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റോബോട്ടാണോ നീ? കണ്ടാൽ അല്പം എജ്യൂക്കേറ്റഡാണ്, കൾച്ചേർഡാണെന്നൊക്കെ തോന്നുന്നു. എന്നിട്ടും എന്തിനീ ക്രൂരതയ്ക്ക് നീ കൂട്ടു നിൽക്കുന്നു? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ആരൊക്കെയാണ് നിങ്ങളുടെ സംഘത്തിൽപ്പെട്ടവർ? ആലോചിച്ച് പറഞ്ഞാ മതി. ഓക്കെ, ഇനി ഇവിടെ ആരും ഉപദ്രവിക്കണ്ട. ഇങ്ങനെ അവളെ ഉപദേശിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട് സർ? അല്ലാതെ ഇങ്ങനെ തല്ലി ചതച്ചാൽ പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഇവരിൽ പലരും ചില ഐഡിയോളജിയിൽ വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ടവരാവും. ഇവരെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും മോഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കും. 5-star ഹോട്ടലുകളിൽ താമസം, സഞ്ചരിക്കാൻ പോഷ് കാറുകൾ, ധൂർത്തടിക്കാൻ ആവശ്യത്തിൻ്റെ പണം, ഇതിലൊന്നും വീഴാത്തവരെ മദ്യത്തിനും മയക്ക് മരുന്നിനും അടിമപ്പെടുത്തും. ടോട്ടൽ ബ്രെയിൻ വാഷ്. ഇവരെയാണ് സൂയിസൈഡ് സ്ക്വാഡായിട്ടും ഹ്യൂമൻ ബോംബായിട്ടും ഉപയോഗിക്കുന്നത്. അവരെ സാധാരണ മനുഷ്യരായി മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും.